ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായിൽ ഫ്രഷേഴ്സിന് ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ട്. തീർച്ചയായും ദുബായിൽ ഫ്രഷേഴ്സിന് ജോലി കിട്ടും, പക്ഷേ സാലറി കുറച്ച് കുറവും എന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ജോലി കിട്ടുന്നത്? ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ, ഒന്ന്, നമ്മുടെ പ്രയത്നം കൊണ്ട് ജോലി കിട്ടാം. നമ്മൾ അയക്കുന്ന റെസ്യൂമേ ആൻഡ് സി വി നോക്കിയിട്ട് അവർ നമുക്ക് ജോലി തരാം. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അവർ നമ്മളെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാം. നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അവിടെ സ്വന്തമായി കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലി റെഡിയായി തരാം. പിന്നെ ഒരു കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾക്കും അവിടെ ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഹസ്ബൻഡ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു കാറ്റഗറിയിൽ, കൺസിഡറേഷനിൽ കിട്ടാറുണ്ട്. പക്ഷേ ഈ നമ്മൾ ഇപ്പോൾ അത്ര സ്കിൽഡ് അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹൈ സാലറി ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 3000 ദിർഹം ഓൺവേർഡ്സൊക്കെയാണ് ഒരു ഫ്രഷേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നല്ല കാലിബറുള്ള ആൾക്കാരാണ്, നല്ല എക്സ്പോഷറുള്ള കോളേജിൽ നിന്നൊക്കെയാണ് നിങ്ങൾ പഠിച്ചിറങ്ങിയിരിക്കുന്നത്, അടിപൊളി പ്രൊജക്റ്റൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായും ഹൈ സാലറിയുള്ള ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ഡിഗ്രി ലെവലിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകിച്ചും ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനകത്ത് പറയുക. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ വീഡിയോസ് അല്ലെങ്കിൽ റിപ്ലൈസ് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവായിരിക്കും, ബൈ.